ഹായ് ഹലോ, ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു വിശേഷമാണ് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനുള്ളത് കേട്ടോ. കാര്യമായിട്ടൊന്നും എല്ലാ വിശേഷവും ആഘോഷിക്കുന്ന കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇന്ന് അപ്പോസിൻ്റെ 3-ാമത്തെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ആ ഒരു ദിവസത്തെ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത് കേട്ടോ. കൂടാതെ നമ്മളിന്നൊരു പായസം കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ കുഞ്ഞു വീഡിയോയിലോട്ട് പോകാം. എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും വേണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇത് നമ്മൾ രാവിലെ ചായയ്ക്ക് ഗോതമ്പത്തിൻ്റെ ദോശയും അതുപോലെ ഉള്ളിച്ചമ്മന്തിയും കൂടിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വേഗം കുറച്ച് പാലെടുത്ത് വെച്ചിരിക്കുന്നു കേട്ടോ. പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പാലാണ്, പാക്കറ്റ് പാലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ പാല് തിളയ്ക്കുന്ന ആ ഒരു സമയം കൊണ്ട് ഞാൻ സേമിയം ഇത് 2 ട്രിപ്പാക്കി വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ 1 ട്രിപ്പാക്കിയിട്ട് വറുത്തെടുക്കുന്ന സമയത്ത് അത് ചിലപ്പോൾ എല്ലാ ഭാഗത്തും ഒരേപോലെ ഇളക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ഞാൻ 2 ട്രിപ്പാക്കി കുറച്ച് കുറച്ചാക്കിയിട്ടാണ് വറുത്തെടുത്തിരിക്കണേ. പിന്നെ ഇത് പാലൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ കുറച്ച് പാല് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ എന്താ പായസം കട്ടിയാവുന്ന സമയത്ത് കട്ടിയാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് പാല് മാറ്റി വയ്ക്കണത് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് എന്താ പാലൊക്കെ നന്നായിട്ട് തിളച്ച് വന്ന സമയത്ത് ഞാൻ സേമിയ ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. അതും ചേർത്ത് കുറച്ച് നേരം ഒന്ന് വെന്തതിന് ശേഷം ഞാൻ പഞ്ചസാര ഇട്ടിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ടത് നന്നായിട്ട് പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് കട്ടിയാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. അതേ അപ്പം നമ്മൾ പായസമൊക്കെ ഏകദേശം ദേ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് കുറേ കുറുകിയിട്ടുണ്ട്, അപ്പോൾ കുറച്ച് കട്ടിയായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ, കുറുകിയിട്ടുണ്ട്. ഈ സമയം കൊണ്ട് ഞാൻ അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഏലക്കായൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏലക്കായൊക്കെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിൻ്റെ തൊലി കളഞ്ഞിട്ട് കുരു മാത്രം എടുത്തിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേ ഇതിലിട്ടിട്ടാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ പൊടിയും കൂടെ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് ഏലക്കയുടെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടോ. ഈ സമയം കൊണ്ട് പായസം അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഓവർ വേവായിട്ടൊന്നുമില്ല. പിന്നെ അതുപോലെ ഇത്രയും വെള്ളമായപ്പോഴാണ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് എന്താ പറയുക, അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് 2 സെപ്പറേറ്റ് ആയിട്ടാണ് വറുത്തെടുക്കുന്നത്. ഇനി കരിഞ്ഞു പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ദേ നെയ്യ് ഒന്ന് ഉരുകി വന്ന സമയത്ത് ഞാൻ അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പൊക്കെ വറുത്തെടുക്കുന്ന സമയത്ത് ഒരേ വലിപ്പത്തിലുള്ള അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അതുപോലെ പൊട്ടിപ്പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാതും ഒന്ന് നടുക പിളർന്ന് എടുക്കുക. അല്ല പൊട്ടിപ്പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് എല്ലാതും ഒരുപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കാൻ ശ്രമിക്കുക കേട്ടോ. നമ്മളിത് ആവുന്ന നമ്മളിത് ഇളക്കി കൊടുക്കുന്ന സമയത്ത് എല്ലായിടത്തും അത് ഒരുപോലെ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചെറുത് വേഗം കരിഞ്ഞു പോകാനും വലുത് ആവാതിരിക്കാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ കരിഞ്ഞ ചുഴ വന്നിട്ട് പിന്നെ പായസത്തിന് ഒരു കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ എല്ലാതും ഒരേ വലിപ്പത്തിലാക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടത് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ കരിയാതെയൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാനിത് നന്നായിട്ട് ചെറിയ തീയിലിട്ടിട്ടാണ് ഞാനിതൊന്ന് മൂപ്പിച്ചെടുക്കുന്നത് കേട്ടോ. അതില്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് കറുത്തു പോകും കേട്ടോ. മൂത്തിട്ടുണ്ടാവില്ല, പക്ഷെ പെട്ടെന്ന് അങ്ങോട്ട് കറുത്തു പോയിട്ടുണ്ടാവും. പിന്നെ അതുപോലെ സെപ്പറേറ്റ് ആയിട്ടാണ് ഇടുന്നത് വെച്ചാൽ അത് കൂടുതൽ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ അതായ സമയത്ത് ഞാൻ അതൊന്നുകൂടെ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേമാതിരി തന്നെ ഞാനതിലേക്ക് മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനും ആവശ്യത്തിന് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതും ഞാൻ തീ കുറച്ചിട്ടാണ് ചെയ്യണത് കേട്ടോ. മുന്തിരിയും തീ കുറച്ചിട്ടാണ് ചെയ്യണത്. ഒന്നങ്ങോട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ തീ ഒന്ന് ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞാനിതിൻ്റെ ആ ഒരു കോലൊക്കെ ഉണ്ടാവുമല്ലോ, ചെറിയ ചെറിയ കോലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ നോക്കി മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ അതും കൂടെ ഒന്ന് ചെറിയ തീയിലിട്ടിട്ട് ആദ്യം ഒന്ന് ഞാൻ വഴറ്റിയെടുക്കുന്നുണ്ട്. അതിന് ശേഷം കുറച്ച് തീ കൂട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാർ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത്. ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കൂട്ടുകാരുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്നും ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളിതേ അപ്പൂസിൻ്റെ ബർത്ത്ഡേക്ക് ഇത്ര കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. വേറെ ആഘോഷങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അച്ഛൻ മരിച്ചിട്ട് 1 വർഷം കാര്യങ്ങളൊന്നും ആയിട്ടില്ല. അപ്പോൾ അച്ഛനിങ്ങനെ കുട്ടികൾക്ക് എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതായിരുന്നു സന്തോഷം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ പായസം ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. വേറെ പരിപാടികളൊന്നും നമ്മൾ ചെയ്യണമില്ല, ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഏതായാലും കുട്ടികൾക്ക് പായസം ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യങ്ങളാണല്ലോ. അപ്പോൾ അങ്ങനെ ഇതേ കുറച്ച് പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ മുന്തിരിയൊക്കെ അത് റെഡിയായി വന്നിരിക്കുകയാണ്. ഇനി നമുക്കിതും കൂടെ അതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതേ ഓക്കെ അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കുറുകാണെങ്കിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് പാല് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ.
പക്ഷേ ഇത് കുറുകിയിട്ട് കാര്യങ്ങളൊന്നുമില്ല. അത് നല്ല എന്താ പറയുക, നല്ല രീതിയിൽ തന്നെ ഒന്നുകൂടി എന്താ ഇത്രയും വെള്ളം കുറത്തുനിന്ന് കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്, അല്ലാതെ അത് ഡ്രൈ ആയി പോവുകയോ അല്ലെങ്കിൽ ഒരുപാട് കട്ടിയായി പോവുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് അടച്ച് വെച്ചൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബർത്ത്ഡേയുടെ പായസമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പിന്നെ സാമ്പാറാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അത് സാമ്പാറൊന്നും ഉണ്ടായിട്ടുണ്ടാക്കിയതല്ല, നമ്മൾ എന്നും ഉണ്ടാക്കുന്നത് പോലെ തന്നെ അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. അതിനാവശ്യമുള്ള വെണ്ടയ്ക്ക ഞാനൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ വെണ്ടയ്ക്ക് അതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ തേങ്ങ ചെറുവിയതിന് ശേഷം വറുത്ത് വെച്ചിരിക്കുന്നുണ്ടായിരുന്നു. ആ തേങ്ങ എടുത്തുകൊണ്ട് അരച്ച് വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പണികളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ടിപ്സുകളായിട്ട് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ദേഹത്തിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് അതിലേക്ക് പിന്നെ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കണില്ല. അപ്പോൾ അങ്ങനെ നമ്മളെ സാമ്പാറും ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇതിൽ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. തക്കാളി ശരിക്കും പഴുത്തിട്ടില്ല, ശരിക്കും പഴുത്ത തക്കാളിയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ അതുപോലെ ഒരു ഉരുളക്കിഴങ്ങും മുരിങ്ങാക്കായും വെണ്ടയ്ക്കയും മാത്രമേ നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നുള്ളൂ, തക്കാളി കേട്ടോ. അപ്പം അങ്ങനെ ഇന്നത്തെ സാമ്പാറും ഓക്കെ ആയി. പിന്നെ എൻ്റെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് തന്നെയായിരുന്നു വിശേഷം എന്ന് പറയാനായിട്ടുണ്ടായിരുന്നത്. വേറെ പ്രത്യേകതകളൊന്നും ഇല്ലാതെ അങ്ങനെ അപ്പൂസിൻ്റെ മൂന്നാമത്തെ ബർത്ത്ഡേയും കഴിഞ്ഞ് പോയിരിക്കുകയാണ്. പിന്നെ ആ ഒരു സമയം കൊണ്ട് ചോറും ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ തേലും ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണമെന്ന് മറക്കല്ലേ കൂട്ടുകാരൻ. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.